ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല എരിവില്ല നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ് ഇറാനി പോളയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പോളയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു ഒരു ടീ സ്പൂണോളം ഇഞ്ചി ചതച്ചതും പാകത്തിന് ഉള്ള ഉപ്പ് 1/2 ടീ സ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം ഒന്ന് വയറ്റി എടുക്കാം സവാള അത്യാവശ്യം ഒന്ന് വണുവന്നോട്ടെ ഒരുപാട് വണങ്ങേണ്ടേണ്ട ആവശ്യമൊന്നില്ല just ഒന്ന് വണന്ന് വന്നോട്ടെ ഉപ്പ് ആദ്യം തന്നെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയെന്ന് കിട്ടും ഇതുപോലെ സവാള ആവശ്യത്തിന് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് പേസ്റ്റാണ് പച്ചമുളക് മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആദ്യമിഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ പേസ്റ്റ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന പച്ചമുളക് അത്രത്തോളം എരിവില്ല അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കൊത്ത് മാറിക്കിട്ടുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ചിക്കൻ സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എന്ന് വീട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസായി ഇതുപോലെ കൈ കൊണ്ട് പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സെയിം പോള തന്നെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ ബീഫാണെങ്കിൽ ബീഫ് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ചിക്കനും മസാലയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കണം ഈ ഫില്ലിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പ്ലെയിനായിട്ട് തന്നെ ഇങ്ങനെ എടുക്കുകയാണ് നമുക്ക് ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് മൈദയാണ് മൈദ ഇപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ പിന്നെ ഇരുന്നൂറ്റമ്പതിലിൻ്റെ അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാൽ പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്ങിൽ ഓൾറെഡി ഉപ്പുണ്ട് ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റ്റൂം തയ്യാറായിട്ടുണ്ട് നമുക്ക് പോള തയ്യാറാക്കാൻ തുടങ്ങാം അത് ആദ്യം തന്നെ നമുക്ക് അടുപ്പിലോട് ഒരു തട്ട് വെച്ചുകൊടുക്കാം ഒരുപാട് ലോ ഫ്ലെയിമിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കണ്ട അതിൻ്റെ മുകളിലോട്ട് ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്താണ് നിങ്ങളുടെ പക്കലില്ല അത് അത് വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തന്നെ മതിയാവുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് ബാറ്ററിന്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് മുഴുവനായിട്ടൊഴിക്കേണ്ട ആദ്യം ഒന്ന് പകുതി ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റോ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മൊത്തത്തിൽ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ഈ ഒരു പോളക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഫില്ലിങ് വേണമെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മൊത്തത്തിലും ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എടുത്തു വെക്കാനൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ സൈഡിൽ നിന്ന് ഒഴിച്ചിട്ട് മുകളിൽ മൊത്തത്തിലാകുന്ന രീതിയിൽ ആക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി ചിക്കൻ ഫ്രൈ ചെയ്ത പീസസ് ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ അവിടെ ആയിട്ടൊക്കെ വെച്ചുകൊടുക്കാം കൊടുക്കാം ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു ഫ്രൈ പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ കുക്കാകുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നമ്മുടെ ഈസി ആയിട്ടുള്ള ഇറാനി പോള തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ